Hello, hi, welcome to Ruthu's blog. In the video, we will see a parotta. We will see a parotta. We will see the ingredients. ഒരു പാത്രത്തിൽ ആക്കിയിട്ട് ഒരു തുണി നനച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കുക എന്നിട്ട് അത് കവർ ചെയ്യുക എന്നിട്ട് അത് മൂടി വെക്കുക രണ്ട് മണിക്കൂർ നേരം അത് വെക്കണം വെച്ചതിന് ശേഷം നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം അങ്ങനെ കുഴച്ചതിന് ശേഷം കാണിക്കാം ഇതാ നോക്കൂ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ച മാവാണ് ഞാൻ രണ്ട് മണിക്കൂർ നേരം ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട് മാവെല്ലാം ഞാൻ നോക്കി എല്ലാം കട്ട് ചെയ്തിട്ട് ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എനിക്കിവിടെ അര കിലോ മാവിൽ 10 എണ്ണം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ ചെറുതാണ് ബോൾ എടുത്തിരിക്കുന്നത് പക്ഷേ 1 കിലോ മാവിന് നമുക്ക് കറക്റ്റായിട്ട് 20 എണ്ണം കിട്ടും അപ്പോൾ ഇത് ഇനി ഞാൻ ഇതിപ്പോൾ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പരത്തിയതിന് ശേഷം എണ്ണ തേച്ച് അതിനെ എങ്ങനെയാണ് അടിച്ച് ഞാനൊന്ന് ഇതാക്കണമെന്ന് കാണിച്ചു തരാട്ടുള്ളൂ ഇതാ നോക്കിക്കോളൂ എങ്ങനെയാണെന്നുള്ളത് ഇത് കുറച്ച് മൈദ പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തുക കുറച്ച് പരത്തിയതിന് ശേഷം നല്ലോണം ഇത് നല്ലോണം കുഴയ്ക്കണം കുഴച്ചതിന് ശേഷം നമ്മൾ 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടകളിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കഴിക്കാതെ കണ്ട് വീട്ടിലുണ്ടാക്കി നോക്കൂ നന്നായിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും എപ്പോഴും കഴിക്കണം നല്ലതല്ല ഹെൽത്തിന് ശരിയല്ല പക്ഷെ എന്നോ രണ്ടോ മൂന്നോ മാസമൊക്കെ കൂടുമ്പോൾ സമയത്ത് ഒരു പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കി കഴിക്കണം തോന്നി ഉണ്ടാക്കാമല്ലോ നോക്കൂ ഇത്രയും വേണ്ടൂ ഇനി ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്യണം ഇതിലേക്ക് ഇനി കുറച്ച് ഓയിൽ ഏത് ഓയിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ നെയ്യിലാണോ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ നെയ്യ് ചേർത്തിക്കോളൂ കുഴപ്പമില്ല നന്നായിട്ട് പക്ഷെ പൊറോട്ട പറഞ്ഞ നന്നായിട്ട് എണ്ണ വേണം എന്നാലേ അത് കറക്റ്റായിട്ട് വരില്ല എണ്ണയില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല രണ്ടു ഭാഗം തിരിച്ച് ഇട്ടതിന് ശേഷം രണ്ട് ഭാഗത്തും എണ്ണ തേക്കുക എന്നതിന് ശേഷം എന്താ നോക്കൂ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ശേഷം നന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക ഇത് കുറച്ച് എണ്ണ പരട്ടിയതിന് ശേഷം എണ്ണ പരട്ടി ഇതാണ് ഇനി കുറച്ച് ഇതിന് മേലിൽ കുറച്ച് എണ്ണ തേച്ച് വെക്കുക അരമണിക്കൂർ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇത് എല്ലാം ഞാനിത് കറക്റ്റ് ആക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണത് ചൂട്ടെടുക്കുന്നതും കൂടി നമ്മൾ പൊറോട്ടയൊക്കെ ഞാൻ നന്നായിട്ട് നിങ്ങൾ അടിക്കുന്നത് കണ്ടുവല്ലോ അല്ലേ അങ്ങനെ ആക്കി ഇത് ചുറ്റിയതിന് ശേഷം ഇതാ ഇതങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു 5 മിനിറ്റ് ഇതങ്ങനെ ഇതേ സെയിമിൽ തന്നെ വെക്കുക അത് കഴിഞ്ഞ ശേഷം നമ്മൾ പരത്തിയിട്ട് ചുട്ടെടുത്തതിന് ശേഷം അടിക്കുന്ന ഭാഗം ഞാൻ കാണിച്ചു തരാം ഓക്കെ നമ്മുടെ 5 മിനിറ്റ് ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഞാൻ എങ്ങനെയാണ് പരത്തുന്നത് കാണിച്ചു തരാം പക്ഷേ നമ്മൾ ചപ്പാത്തി പരത്തുന്ന മാതിരി നല്ല ഇതായിട്ട് പരത്താൻ പാടില്ല സ്ലോവിൽ ചെയ്താൽ മതി ഇതൊരു കാരണവശാല തിരിച്ച് പരത്താൻ പാടില്ല കേട്ടോളൂ തിരിച്ച് ചെയ്യാൻ പാടില്ല എന്താ നോക്കൂ എങ്ങനെ നന്നായിട്ട് വരില്ലേ നമ്മൾക്ക് എത്ര വട്ടം വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക
സാധാരണ ഒരു പൊറോട്ട എത്ര വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക. എൻ്റെ ഡൗവ് കുറച്ച് ചെറുതാണ്, അപ്പം ഞാൻ അതിനനുസരിച്ചിട്ടേ ഉണ്ടാക്കുള്ളൂ. നിങ്ങളിത് കുറച്ച് വലുതായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വലുതായിട്ട് പരത്തിക്കോളൂ. ഒരിക്കലും നിങ്ങളിത് ഈ കമിഴ്ത്തിയിട്ട് പിന്നെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ തന്നെ പോകണം. പതുക്കെ ചെയ്യാം, പ്രസ് ചെയ്തിട്ട് പതുക്കെ ചെയ്യാൻ പാടുള്ളൂ. ടൈറ്റ് നമ്മൾ നല്ല ഹാർഡായിട്ട് പരത്തി കഴിഞ്ഞാൽ പൊറോട്ട ആ ലെയറൊക്കെ കംപ്ലീറ്റ് ഇതാവും. അതാണ് നമ്മുടെ ലെയറൊക്കെ നോക്കൂ, നന്നായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇത് ഞാൻ എല്ലാം പരത്തി കഴിഞ്ഞ ശേഷം എങ്ങനെയാണ് ചുട്ടെടുത്ത് നമ്മളത് അടിക്കുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പൊറോട്ട ഞാൻ അതെല്ലാം ചുറ്റി വെച്ചത് നിങ്ങൾ കണ്ടുവല്ലോ, അതെല്ലാം ഞാൻ പരത്തിയതിന് ശേഷം ഇതാ വെച്ചിട്ടുണ്ട്. നോക്കൂ അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും പൊറോട്ട. ഇനി ഞാൻ ഇത് എങ്ങനെയാണ് ചുട്ടെടുത്തതിന് ശേഷം ഞാൻ അത് അടിക്കുന്നത് കാണിക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ പരത്തി വെച്ച് കഴിഞ്ഞ പൊറോട്ട ഒന്ന് അതിനകത്ത് ഇടുക. പിന്നെ ഒരുപാട് ഫുൾ ഫ്ലെയിമിൽ ഇടരുത്, ഇട്ടോളൂ. പെട്ടെന്ന് കരിയും, പക്ഷെ വേവില്ല. അതാണ് അതിട്ട് ഇതിട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അടുക്കള ഭാഗം കാണിക്കാം. അതൊന്ന് നോക്കൂ എങ്ങനെയാണെന്ന്. അത്ര വലിയ ഇതൊന്നുമില്ല, നല്ലതായിട്ട് വരും. ഒരു ഭാഗം നന്നായിട്ട് ആയതിന് ശേഷം തിരിച്ചിടുക. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം. നിങ്ങൾക്ക് ഇനി ഓയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്തോളൂ. ഈ പൊറോട്ട പറഞ്ഞാൽ എണ്ണ എണ്ണ നല്ലോണം വേണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ്. പക്ഷെ എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ല, അത് കഴിച്ചാൽ പറ്റില്ല. പറ്റാത്ത ആൾക്കാർ ആ ഇടുമ്പ സമയത്ത് നമ്മൾ പരത്തുമല്ലോ, അപ്പം അതിൻ്റെ എണ്ണ പറ്റണല്ലോ, അത് മതിയാക്കാം. അതല്ല ഒന്നും കുഴപ്പമില്ല വെച്ചാൽ നിങ്ങളിങ്ങനെ എണ്ണ തേച്ചോളൂ. ഞാനിവിടെ അപ്ലൈ ചെയ്യേണ്ട എണ്ണ ഇതൊന്ന് മറിച്ചിട്ടതിന് ശേഷം ഞാൻ എണ്ണ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ രണ്ട് പൊറോട്ട ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെയാണ് അടിക്കുന്നത് ലെയറായിട്ട് വരുന്നത് കാണിച്ചു തരാം. ഇത് രണ്ടെണ്ണമാണ് കേട്ടോളൂ. ഒരെണ്ണമായിട്ട് ചെയ്തു പറഞ്ഞാൽ നമുക്ക് ശരിക്കും അങ്ങോട്ട് കിട്ടില്ല. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നോക്കൂ എങ്ങനെയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഞാനിതവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഇതാണ്, ബോൾ ബോളായിട്ടാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ബോൾ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ചെറിയ പൊറോട്ടയാണ്. നോക്കൂ ഇത് നോക്കൂ, നല്ല ലെയർ ലെയർ പൊറോട്ടയാണ്. നോക്കൂ അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. നോക്കൂ ഇതേമാതിരി നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് പറയൂ എങ്ങനെയുണ്ട് നോക്കിയിട്ട് കേട്ടോളൂ. ഞാനിതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാം. ഇതാ നോക്കൂ കംപ്ലീറ്റ്, ഞാനിതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് പൊറോട്ട. ഇതാ നോക്കൂ എങ്ങനെയുണ്ട് കംപ്ലീറ്റ്. നോക്കൂ ലെയർ ലെയറായിട്ട് നോക്കുതാ വന്നിട്ടുണ്ട് പൊറോട്ട. കറക്റ്റായിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതിനേക്കാട്ടിലും ടേസ്റ്റ് നമ്മുടെ വീടുകളിലേ. ഇതേമാതിരി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ മൈദ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മൈദ എടുക്കണം കേട്ടുള്ളൂ, അത് നിർബന്ധമാണ്. എന്താ വെച്ചാൽ ക്വാളിറ്റി ഇല്ലാത്ത മൈദ എടുത്തു വെച്ചാൽ നമ്മൾ വിചാരിച്ച മാതിരി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് നിങ്ങളിത് കൊടുക്കുക. ഇത് നന്നായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയൂ. പിന്നെ ഇതുവരെയും എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള തൊട്ട് ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ, സീ യു.